ഹായ് ഫ്രണ്ട്സ്, ഞാൻ സൗരവ് സുകുമാരൻ. ഞാൻ ഐ ഐ ടി ഖരഗ്പൂരിലാ പഠിക്കുന്നത്. അവിടെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഇപ്പോൾ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. ഞാൻ 2019 സാബ്സ് സെൻറ് ആൻ്റണീസ് പബ്ലിക് സ്കൂളിൽ 2 ഇയർ റെസിഡൻഷ്യൽ ബാച്ചിൽ പഠിച്ച കുട്ടിയാണ്, ബ്രില്യൻ്റ്ലി പഠിച്ച കുട്ടിയാണ്. ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടായ ഐ ഐ ടി ഖരഗ്പൂരിനെ കുറിച്ച് പറയാനാണ് ഈ വീഡിയോ ഉണ്ടാക്കിയത്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആദ്യത്തെ 5-ൽ വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. മാത്രമല്ല, മദർ ഓഫ് ഓൾ ഐ ഐ ടീസ് തന്നെ നമുക്ക് പറയാം. അതായത് ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച ഐ ഐ ടി ആണ് ഐ ഐ ടി ഖരഗ്പൂർ. ലൈക്ക് വളരെ വലുതും, അതായത് ഏറ്റവും വലിയ ക്യാമ്പസ് ആണ് നമ്മളത്. നല്ല ഗ്രീനുമാണ് ലൈക്ക് ക്യാമ്പസ് ലൈക്ക് ബ്യൂട്ടിഫുൾ ആയ ഒരു ക്യാമ്പസ് ആണ് ഐ ഐ ടി ഖരഗ്പൂരിനുള്ളത്. ഇവിടുത്തെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല ഫെസിലിറ്റീസും വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചറുമാണ് ഇവിടെ ഉള്ളത്. പിന്നെ പ്രൊഫസേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വെൽ വേഴ്സ്ഡ് ആയ പ്രൊഫസേഴ്സാണ്. അതായത് ഏത് അവരെ സബ്ജക്റ്റിൽ അവർക്ക് നല്ല എക്സ്പെർട്ടൈസ് ഉള്ള പ്രൊഫസേഴ്സാണ് ഇവിടെ ഉള്ളത്. ഞാൻ വെറുതെ പറയുകയല്ല, എൻ്റെ ഫസ്റ്റ് ഇയർ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്. നമുക്ക് 2 സെമിസ്റ്റർ ഉണ്ടായിരുന്നു. 2 സെമിസ്റ്ററിലെയും കോഴ്സുകളിൽ പഠിപ്പിച്ച പ്രൊഫസേഴ്സ് വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു. മാത്രവുമല്ല, നമുക്ക് ഇവിടെയുള്ള ലെക്ചർ ഹാൾസും ലബോറട്ടറീസും, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സമയം തന്നെ 200-300 കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. മാത്രവുമല്ല, അത് വെൽ മെയിൻറ്റെയിൻഡും ആണ്. അതുകൊണ്ട് തന്നെ പഠനാന്തരീക്ഷം വളരെ നല്ലതാണ് ഇവിടെ. പിന്നെ നമുക്ക് ഇവിടെ ലൈബ്രറി ഉണ്ട്. ലൈബ്രറി വലിയ വലിയ ലൈബ്രറി, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ലൈബ്രറിയാണ്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇറക്കിയ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി പദ്ധതിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഐ ഐ ടി ഖരഗ്പൂരിലാണ്. മാത്രമല്ല, എല്ലാ കുട്ടികളും ഇവിടെ ലൈബ്രറിയിൽ പഠിക്കാൻ വരുന്നു. എല്ലാ കുട്ടികളും ലൈബ്രറിയിലാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മറ്റേ നല്ലൊരു പഠനാന്തരീക്ഷം തന്നെയാണ് ലൈബ്രറിയിലുള്ളത്. അപ്പൊ ഇങ്ങനെ അക്കാഡമിക്കായി പറഞ്ഞാൽ വളരെ നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. അക്കാഡമിക് കാര്യങ്ങളിലും മാത്രമല്ല, നോൺ അക്കാഡമിക് ആക്ടിവിറ്റീസിലും ഞാൻ ശരിക്കും പറയുകയാണ്, നോൺ അക്കാഡമിക് ആക്ടിവിറ്റീസും വളരെ നല്ല സജീവമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മുടേത്. വളരെ നല്ല ക്യാമ്പസ് ലൈഫാണ് ഇവിടുത്തേത്. അങ്ങനെ പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ടെക്നോളജി സ്റ്റുഡൻറ് ജിംഖാന എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ്റെ അടിയിലാണ്. അപ്പോൾ നമുക്ക് ഏതൊരു ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് എടുത്താലും നമ്മൾ ഏതൊരു ഇൻട്രസ്റ്റ് എടുത്താലും ആ ഇൻട്രസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് നമ്മളതേ ഇൻട്രസ്റ്റ് ഷെയർ ചെയ്യുന്ന ഒരു ഏതൊരു ലൈക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു കുട്ടിയെങ്കിലും നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ നോൺ അക്കാഡമിക് ആയുള്ള ഇൻട്രസ്റ്റ് മറ്റേ വളർത്തിയെടുക്കാൻ ഇവിടെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെയാണെങ്കിൽ മറ്റേ ഡാൻസ് സൊസൈറ്റി ഉണ്ട്, മ്യൂസിക് സൊസൈറ്റി, പിന്നെ സ്പെക്ട്ര എന്ന് പറഞ്ഞ ഡ്രോയിങ്ങിനായുള്ള, പിന്നെ ടെക്നിക്കലായി പറയുകയാണെങ്കിൽ ടെക്നോളജി റോബോട്ടിക് സൊസൈറ്റി ഉണ്ട്, കോഡ് ക്ലബ് ഉണ്ട്. അപ്പോൾ ലൈക്ക് എല്ലാ തരത്തിലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സജീവമായി, ഞാൻ കാര്യമായിട്ട് ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുകയാണ്, സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മാത്രമല്ല, മറ്റേ ആദ്യം തൊട്ടേ ഡെവലപ്പ് ചെയ്ത് വന്ന ക്യാമ്പസ് കൾച്ചർ ഇപ്പോൾ വളരെ നല്ലൊരു ക്യാമ്പസ് കൾച്ചറാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ ക്യാമ്പസിലെ നമ്മുടെ ക്യാമ്പസ് ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ഏറ്റവും മറ്റേ നല്ല ദിവസങ്ങളിൽ ഒന്നായ നല്ല ദിവസങ്ങളിലാണ് മറ്റേ ഫെസ്റ്റ്. അപ്പോൾ 2 ഫെസ്റ്റാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ളത്. 1 സ്പ്രിംഗ് ഫെസ്റ്റും 2 ശിതിജും. സ്പ്രിംഗ് ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൾച്ചറൽ ഫെസ്റ്റാണ്. അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. 3 ദിവസം കണ്ടിന്യൂസ് ഫണ്ടാണ്. അപ്പോൾ ലൈക്ക് വേൾഡ് ക്ലാസ് പ്രൊഫഷണൽസ്, അപ്പോൾ അവരുടെ മ്യൂസിക് പെർഫോമൻസും ഡി ജെ നൈറ്റ്സും വളരെ നല്ല അനുഭവമാണ്. പിന്നെ ഷിതിജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഏറ്റവും വലിയ ടെക്നിക്കൽ ഫെസ്റ്റുകളിൽ ഒന്നാണ്.
അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ ആൾക്കാർ ഇന്ത്യ എമ്പാടുമുള്ള എല്ലാ ആൾക്കാരും പങ്കെടുക്കാനും കാണാനും എത്തും ഈ ഫെസ്റ്റുകളിലൊക്കെ. അപ്പോ പിന്നെ ഇവിടുത്തെ ഹോസ്റ്റൽ ഫെസിലിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ശരിക്കും ഹോസ്റ്റൽ എന്നല്ല പറയുന്നത്, ഇവിടെ എല്ലാ ഹോസ്റ്റലിലെയും ഹാൾ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ ഇവിടുത്തെ കുട്ടികളുടെ എണ്ണം കൂടുതലാണെങ്കിലും എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹോൾ ഫെസിലിറ്റി തന്നെയാണ് ഇവിടെയുള്ളത്. ഞാൻ താമസിക്കുന്ന ഹാള് ലാൽ ബഹാദൂർ ശാസ്ത്രി ഹാൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഹാളുകളുടെ ഒന്നാണ്. മാത്രമല്ല നല്ലോണം 1800-ഓളം കുട്ടികളെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഫുഡും സൗത്ത് ഇന്ത്യൻ ഫുഡും എല്ലാം ഇവിടെ കിട്ടും. മാത്രമല്ല ഹോസ്റ്റൽ ഫുഡിനെ കുറിച്ച് കുറ്റമൊന്നും പറയാനില്ല, അത് കുഴപ്പമില്ലാത്ത തന്നെ ഫുഡ് തന്നെയാണ്. പിന്നെ നമുക്ക് ചേഞ്ച് ലൈക്ക് വീക്കെൻഡ്സിൽ നമുക്ക് ഹോസ്റ്റൽ ഫുഡിൽ നിന്ന് മാറി നമുക്ക് പുറത്ത് പോയി കഴിക്കാനുള്ള സൗകര്യം കൂടിയുണ്ട്. ഈറ്ററീസും അതുപോലെ തന്നെ നല്ല ഈറ്ററീസും റെസ്റ്റോറൻറ്സും ക്യാമ്പസിനുള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ പിന്നെ പറയാനാണെങ്കിൽ ഇവിടുത്തെ ഇവിടെ ഇവിടെ നിങ്ങൾക്ക് എല്ലാ സ്റ്റേറ്റിൽ നിന്നും കുട്ടികളെ കിട്ടും, അതായത് കുട്ടികളെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പല സ്റ്റേറ്റുകളിൽ നിന്നും നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ സാധിക്കും. നല്ലൊരു പിയർ ഗ്രൂപ്പ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഇന്ത്യയിൽ തന്നെ മികച്ച കുട്ടികൾ തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആ രീതിയിൽ അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നല്ലൊരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് ഫ്ലെക്സിബിലിറ്റി ആണ്. അതായത് ഇപ്പം നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്ന സബ്ജക്റ്റ് കൂടാതെ തന്നെ നമുക്ക് കൂടുതലും ലൈക്ക് വേറെ ഡിപ്പാർട്ട്മെൻറ്റിലത്തെയോ വേറെ സ്പെഷ്യലൈസേഷനും നമുക്ക് എടുക്കാൻ പറ്റും. അതായത് നമുക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ നമുക്ക് ബ്രാഞ്ച് ചേഞ്ചിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അത് മാത്രമല്ല നമുക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ മേജർ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മളിപ്പോൾ ഒരു ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ മേജർ ചെയ്യുന്നു, അതുകൂടാതെ തന്നെ നമുക്ക് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ മൈനർ കോഴ്സും ചെയ്യാം. അപ്പോൾ മാത്രമല്ല മൈനർ കോഴ്സ് മാത്രമല്ല മൈക്രോ സ്പെഷ്യലൈസേഷൻ, പിന്നെ അഡീഷണൽസ്, ഇങ്ങനെ പറഞ്ഞ് അതായത് ഈ ഇതിൻ്റെ എല്ലാം സഹായത്തോടെ നമുക്ക് ലൈക്ക് നമ്മുടെ സ്പെഷ്യലൈസേഷൻ കൂടാതെ തന്നെ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലെ കോഴ്സും നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫർ ചെയ്യുന്ന ഒരു നല്ലൊരു ഫെസിലിറ്റി ആണ്. പിന്നെ നമ്മളെല്ലാം വിചാരിക്കും IITകളിൽ പഠിക്കുന്ന കുട്ടികൾ മാത്രമേ വരും. അങ്ങനെയല്ല, മറ്റേ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നല്ല കായിക മികവുള്ള ആൾക്കാരും ഇവിടെയുണ്ട്. ഇവിടെ മറ്റേ ജനറൽ ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഒരു ഈവെന്റ് നടക്കുന്നുണ്ട്. അതായത് ഹാളുകൾ തമ്മിലുള്ള മത്സരം. അപ്പൊ അതിലാണെങ്കിൽ മറ്റേ വോളിബോൾ, ഫുട്ബോൾ, അത്ലറ്റിക്സ് അങ്ങനെ ഈ ഇതെല്ലാം ഹാളുകൾ തമ്മിൽ മത്സരമുണ്ട്. അപ്പൊ ഇതെല്ലാം നല്ല സ്പിരിറ്റോടെയും വാശിയോടെയാണ് ഈ പരിപാടികളെല്ലാം നടക്കുന്നത്. അപ്പൊ അത് മറ്റേ നമ്മുടെ ക്യാമ്പസ് ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട ഇവന്റ്സുകളിൽ ഒന്നാണ് ജനറൽ ചാമ്പ്യൻഷിപ്പ്. മാത്രമല്ല ഇന്റർ ഐ ടി മീറ്റും നടക്കുന്നുണ്ട്, ടെക്നിക്കലായിട്ടും സ്പോർട്സ് മീറ്റും. അപ്പൊ അതിലും ആൾക്കാർ പങ്കെടുത്ത് മെഡലെല്ലാം വാങ്ങിക്കാറുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ ഇവിടെയുള്ള പ്ലേസ്മെന്റ്സിനും ഇന്റേൺഷിപ്പിനെ കുറിച്ചാണ്. ഇന്റേൺഷിപ്പ് ജനറലി നമ്മൾ പ്രീ ഫൈനൽ ഇയറിൽ ചെയ്യുന്ന ഒരു സംഭവമാണ്, നമ്മൾ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ്. അപ്പോൾ ഇവിടെ നല്ല പ്ലേസ്മെന്റ്സ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നല്ല മികച്ച സോഫ്റ്റ്വെയർ കമ്പനീസ്, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ന്യൂട്ടാനിക്സ്, അങ്ങനെ നല്ല സോഫ്റ്റ്വെയർ കമ്പനീസും, മാത്രമല്ല കോർ കമ്പനീസും ഇവിടെ പ്ലേസ്മെന്റ്സിനായി വരുന്നുണ്ട്. നല്ല ഓഫേഴ്സ് തന്നെയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഇവിടെ ഫസ്റ്റ് ഇയർ വരുന്ന എല്ലാ കുട്ടികൾക്കും ഇവിടെ ഒരു മെന്റേഴ്സ് അസൈൻ ചെയ്യും. അതായത് അവരുടെ ഡിപ്പാർട്ട്മെന്റിലത്തെ സീനിയേഴ്സ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയർ ആണെങ്കിൽ തേർഡ് ഇയറിലെ ഒരു സീനിയർ നമുക്ക് മെന്ററായി അസൈൻ ചെയ്യും. ഇപ്പോൾ എൻ്റെ മെന്ററിന് ഞാൻ
എൻ്റെ മെൻ്ററിന് അവർക്ക് മൈക്രോസോഫ്റ്റിലെ ഇന്റേൺഷിപ്പ് കിട്ടിയിരുന്നു. അപ്പോൾ ഇവിടെ ആ രീതിയിൽ പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു നല്ല പ്ലേസ്മെന്റ്സും ഇന്റേൺഷിപ്പ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ IIT ഖരഗ്പൂർ ദൂരമാണ്, ലൈക്ക് ഡിസ്റ്റൻസ് ഫാക്ടർ വെച്ചിട്ട് നമ്മൾ ഇതിന് ഇത് ഡിസ്റ്റൻസ് ഫാക്ടർ ഒരു ഡിസ്അഡ്വാൻറ്റേജായി എടുക്കരുത്. കാരണം ഞാൻ ഞാൻ പറഞ്ഞ ഇത്രയും ഫീച്ചേഴ്സ് ഇവിടെ ഇവിടെയുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. മാത്രമല്ല നിങ്ങൾ ഭാഷയും ഭാഷ ഒരു പ്രശ്നമായി വരില്ല. ഓ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിയുള്ള സ്റ്റേറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടാക്കാം. അത് മാത്രമല്ല ഇവിടെ കേരളീയർ മറ്റേ മലയാളികൾ നല്ലോണം മലയാളികൾ വളരെയധികം ഉണ്ട്. മറ്റേ MTech ആണെങ്കിലും BTech ആണെങ്കിലും PhD ചെയ്യാൻ വരുന്നവരാണെങ്കിലും ഇവിടെ മലയാളികൾക്കായി തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, നമ്മുടെ ടെക് കേരളീസ് പറഞ്ഞിട്ട്. അപ്പൊ അവരാണെങ്കിൽ ഓണാഘോഷവും ക്രിസ്മസ് പരിപാടിയും അങ്ങനെ പല പരിപാടികളും നടത്തും. അപ്പോ അപ്പോ അതൊന്നും ഒരു കുഴപ്പമല്ല, വളരെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോ നിങ്ങളെല്ലാവരും ഞാൻ ഇവിടെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ.